സ്വകാര്യ ബസ്സുകളിലെ പൊതുവെ മുറപ്പും കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കുറെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ സർവീസിൽ ലാഭോ നഷ്ടമോ ഉപരി പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാമെന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഇൻഷുറൻസും ടാക്സും അടക്കാതെ ഇവിടെ ഓടുന്ന കെ എസ് ആർ ടി സി ഇൻഷുറൻസ് അടക്കണ്ടോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. റോഡ് ടാക്സ് ഇല്ലാതെ ഓടുന്ന മറ്റേ കെ എസ് ആർ ടി സിനെ കൊണ്ട് ഇവിടുത്തെ സാധാരണ ജനക്കാരനോ സാധാരണ ജനങ്ങൾക്കോ ഒരാൾക്കോ ഒരു രൂപയുടെ ഉപകാരം പോലും ഇന്നേ വരെ ചെയ്യാൻ കഴിയില്ല. പക്ഷെ ജനങ്ങൾ ഫുൾ അവർക്ക് സപ്പോർട്ടാണ്. അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് പറയാതില്ല. കാരണം ടീം പി കെ അങ്ങനത്തെ കുറെ ബസ്സിനെ പിന്തുണക്കുന്ന കുറെ ജനങ്ങളുണ്ട്. അവരാണ് സ്വകാര്യ ബസ്സിന് എന്നും ഒരു കരുത്ത് കിട്ടുന്നത്. അതുകൊണ്ട് അവരെ അനുമോദിക്കുന്നത്. പിന്നെ ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ട്. ആ കുട്ടി ഒരു ലേഡി കണ്ടക്ടർക്ക് തൊഴിലെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരുപാട് വിമർശനങ്ങളും നല്ലതും വരുന്നുണ്ട്. ഈ നമ്മുടെ ഈ സ്വകാര്യ ബസ് മേഖല ഇത്രയും അതപ്പതിപ്പിച്ചത് എംപാനേജറാണ്. നമ്മുടെ ബസ്സിലും മറ്റും ജോലി ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ അവർ കെ എസ് ആർ ടി സിയിൽ കയറിയിട്ട് നമ്മുടെ ബസ്സിന്റെ മുന്നിലും പുറകിലും നമ്മുടെ ലാഭകരമായ ട്രിപ്പും നഷ്ടമായ ട്രിപ്പും അവർക്കറിയാം. അത് അതാ ഡിപ്പോയിലേക്ക് അവർ ട്രാൻസ്ഫർ വാങ്ങി വന്ന് നമ്മുടെ പ്രൈവറ്റ് മേഖലയെ വളരെയധികം ബുദ്ധിമുട്ടുന്ന രീതിയിൽ അവർ സർവീസ് നടത്തി. ഇവരൊരു തരത്തിലും കെ എസ് ആർ ടി സിനെ ലാഭപ്പെടുത്താനല്ല ശ്രമിച്ചത്. ഇവരെന്താണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സിനെ ഉന്മോചനം ചെയ്യാൻ ഇവർ മാനസികമായി തീരുമാനിച്ചത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 24,000 പ്രൈവറ്റ് ബസ് ഓടിയിരുന്നിടത്ത് ഇപ്പോൾ 12,000. അതേ ഡീസൽ പ്രതിസന്ധി കാരണം ഏകദേശം ഇപ്പോൾ ഒരു 10,000 ആയിരുന്നു. വളരെയധികം കഷ്ടപ്പാടാണ് ഇവിടുത്തെ ഏകദേശം സ്വകാര്യ ബസ്സുകൾ എല്ലാവരും ഓടുന്നത്. എന്നിട്ടും അവർ ഈ ചാരിറ്റി പലതും ചെയ്യാൻ തയ്യാറാണെന്ന് വെച്ചാൽ അവർക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പിന്തുണയും എല്ലാം കിട്ടുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ നല്ലൊരു കാര്യം ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സിൽ ചെയ്യാമെന്ന് എനിക്കും ഇത്ര ബോധമില്ല. എന്റെ കാര്യമേ എനിക്കറിയുള്ളൂ. പക്ഷെ ഇത് എല്ലാവരും കൂട്ടായ്മയോടെ തയ്യാറെടുത്താൽ ഇത് നടക്കുള്ളൂ. പിന്നെ ഒരു വ്യക്തി മാത്രം വിചാരിച്ചുകൊണ്ടോ ഒരു സുപ്രഭാതത്തിനോ ഇത് മാറാൻ പോകുന്നില്ല. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് വെച്ചാല് ഇവരിപ്പോ ഈ തൊഴിൽ നഷ്ടപ്പെട്ടില്ല, അവർ സങ്കടപ്പെടാമെന്നില്ല. കാരണം അവര് 4-5 വർഷം മുന്നേ പ്രൈവറ്റ് ബസ്സുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ്. ഇവർ ഈ ശക്തിയുടെ നിറം മാറി കെ എസ് ആർ ടി സിയിൽ കയറിയപ്പോൾ കെ എസ് ആർ ടി സി നശിപ്പിക്കാൻ ഇവർക്ക് കെ എസ് ആർ ടി സിയിൽ പ്രൈവറ്റിനെ നശിപ്പിക്കാൻ ഇവർ തീരുമാനിച്ചത്. പല പല വ്യക്തിവൈകാര്യങ്ങൾ തീർക്കാൻ വേണ്ടി അതാത് ഡിപ്പോകളിൽ കയറിയിട്ട് നശിപ്പിക്കാനാണ് തീരുമാനിച്ചത്. പിന്നെ ഈ ദിനിയ എന്ന് പറഞ്ഞ മേളത്തിൽ നമ്മൾ പൊലി കൊടുക്കുക എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ വെച്ചാല് അവർക്ക് രണ്ട് അതായത് അച്ഛനില്ലാത്ത രണ്ട് കുട്ടികളാണ്. അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യത്തിന് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ട ഒരു സ്ത്രീനുള്ള ഒരു പരിഗണന മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. കെ എസ് ആർ ടി സി നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് എന്റെ ബസ്സിൽ ജോലി കൊടുക്കാം. അതല്ലെങ്കിൽ അവർക്ക് പിന്നെ വേറെ ജോലി ആകുന്നതുവരെ ചെലവിന് ആവശ്യമെങ്കിൽ ആ കുടുംബത്തിന് ചെലവ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത്. അവരോട് ഞാൻ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അപ്പൊ അവര് തിരുവനന്തപുരത്തെ അവര് ഇതിന്റെ എന്തോ ഒരു പേപ്പർ നിറക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്നെ കോൺടാക്ട് ചെയ്യാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവര് നമ്മുടെ ബസ്സിൽ ജോലി ചെയ്തോ ചെയ്തില്ലെന്നല്ല, ഞാൻ ഒരു മാനുഷിക പരിഗണന പുറത്താണ് അവർക്ക് ജോലി കൊടുക്കാൻ തയ്യാറായത്. അതല്ലാതെ മറ്റേ ഒരു എംപാനേജ് ജീവനക്കാരൻ നമ്മൾ ഒരിക്കലും ജോലി കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇവിടുത്തെ കുറെ പ്രയോജനം ഇന്നലെ മിന്നാന്നിട്ട് ഒരു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നൊരാൾ എംപാനേജുകാർക്ക് ജോലി കൊടുക്കുന്നത്. എംപാനേജ് ജീവനക്കാരാണ് നമ്മളെ ഇത്രയും കുത്തുപാടിപ്പിച്ചത്. പ്രൈവറ്റ് ബസ്സിനെ ഇത്രയും നാശാക്കിയത് എംപാനേജ് ജീവനക്കാരാണ്. അതിൽ ഒരിക്കലും നമ്മൾ അവർക്ക് ഒരു അർഹത ആളുകളില്ല. അവർ ഈ അവർക്ക് ദൈവം കൊടുത്ത ശിക്ഷയുണ്ട്, അത് അവർ പോയിക്കട്ടെ. നമ്മുടെ സ്വകാര്യ ബസ്സുകളൊന്നും അതിന് പറ്റിയ വേക്കൻസികളൊന്നും ഇല്ല. നമ്മുടെ ജീവനക്കാരെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. കാരണം നമുക്കും വേണ്ടി 4 മണിക്കും 3 മണിക്കും വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനെ ഒരിക്കലും പിരിച്ചുവിടാനോ നമ്മൾ തയ്യാറില്ല. അങ്ങനെ പിരിച്ചുവിട്ട് കേൾക്കേണ്ട മഹത്വമൊന്നും അതിലെ ജീവനക്കാർക്കില്ല. ഞാൻ പറഞ്ഞ ഈ ലേഡി കണ്ടക്ടറുടെ ഒരു വിഷയം മാത്രമുള്ളൂ. അത് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. അവർക്ക് കെ എസ് ആർ ടി സി ഉദ്ദേശിച്ചിട്ടില്ല, അവർ മാനുഷിക പരിഗണന ഉദ്ദേശിച്ച് നമ്മൾ കൊടുക്കുന്നതാണ്. പിന്നെ ബക്കേറെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന് കൂടുതൽ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിലൂടെ നിങ്ങൾ പങ്കാളികളാണെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാണ്. കാരണം ഇതിനു വേണ്ടിയിട്ട് എനിക്കറിയുന്ന കുറച്ച് ആൾക്കാരുള്ള അനൂപ്, ജുനൈസ്, മഞ്ജരി, പിന്നെ വില്യംസ്, അവൻ ഈ വേലിയുണ്ടോ എനിക്കറിയില്ല, അവരൊക്കെ നിരവധി ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എല്ലാവരുടെ ഭാഗവും നിങ്ങൾ എന്താണെന്ന് നമ്മൾ ഒരിക്കൽ കൂടി ഇങ്ങോട്ട് ആഹ്വാനം ചെയ്യണം.